നമസ്കാരം. ബി ബി സിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത 52 കേസുകളിലായി 55 കോടി രൂപ ജില്ലയിലെ വിവിധ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയോടനുബന്ധിച്ച് ആയുർവേദ വിഭാഗം പ്രവർത്തനമാരംഭിച്ചു. തൊടുപുഴ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി ഉദ്ഘാടനം നിർവഹിച്ചു. ടൂർക്കോ തൊടുപുഴ റോട്ടറി ക്ലബ്, CBA ക്ലബ്, ചീനിക്കുഴി എന്നിവയുടെ സഹകരണത്തോടെ 13-ാം തീയതി മഴ നടത്തം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ സംസ്ഥാനതല പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷകരെ ആദരിക്കലും മത്സ്യ കർഷക സെമിനാറും നടത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു ഉദ്ഘാടനം ചെയ്തു. OET അംഗീകൃത പരീക്ഷാ കേന്ദ്രമായ പിയർ അക്കാദമി ഓസ്ട്രേലിയയുടെ ഭാഷാ പരിശീലന വിഭാഗമായ ഡിസ്കു ഇംഗ്ലീഷ് തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത 52 കേസുകളിലായി 55 കോടി രൂപ ജില്ലയിലെ വിവിധ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ജില്ലാ പോലീസ് സൈബർ സുരക്ഷാ അവലോകനത്തിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് SP ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. തട്ടിപ്പിനെതിരെ പോലീസ് സ്റ്റേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് സൈബർ ബോധവൽക്കരണം നടത്തുമെന്നും SP പറഞ്ഞു. ജില്ലയിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത 52 കേസുകളിലായി 55 കോടി രൂപ ജില്ലയിലെ വിവിധ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്ത 55 കേസുകളിൽ 7.18 കോടി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സൈബർ തട്ടിപ്പിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് SP അറിയിച്ചു. ജില്ലാ പോലീസ് സൈബർ സുരക്ഷാ അവലോകനത്തിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് SP ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. സ്വന്തം ബാങ്കിന്റെ KYC അപ്ഡേറ്റ് ചെയ്യണമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് ഓഫീസിലാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും അതുവഴി അദ്ദേഹത്തിന്റെ വ്യക്തിഗത വിവരങ്ങൾ നഷ്ടപ്പെടുകയും അതിന്റെ രജിസ്ട്രേഷൻ ഫീസും മറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് പൈസ നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് കേസുകളാണ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ പറ്റിയൊരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ബാങ്കുകളുമായിട്ട് ഇടുക്കി ജില്ലയിലുള്ള മേജർ ബാങ്ക്സ് എല്ലാവരും വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുവഴി അവയർനെസ് കസ്റ്റമേഴ്സിനോട് കൂടി അവയർനെസ് എത്തിക്കാനുള്ളൊരു ശ്രമം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിനെതിരെ പോലീസ് സ്റ്റേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് സൈബർ ബോധവൽക്കരണം നടത്തുമെന്നും SP പറഞ്ഞു. വലിയ തുക ലോട്ടറിയോ മറ്റു സമ്മാനമോ ലഭിച്ചെന്ന വ്യാജ സന്ദേശം നൽകുകയും സമ്മാനത്തുക ലഭിക്കണമെങ്കിൽ നികുതി കൊടുക്കണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളിൽ നിന്നും പണം തട്ടുന്ന കേസുകൾ, നിക്ഷേപ ട്രേഡിംഗ് തട്ടിപ്പുകൾ, പാഴ്സലുകളിൽ നിയമവിരുദ്ധമായ സാധനങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞുള്ള തട്ടിപ്പ്, കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള വായ്പ ആപ്പുകൾ എന്നിങ്ങനെയുള്ള തട്ടിപ്പുകളാണ് അധികവും. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ കാലഹരണപ്പെട്ടെന്നും അത് പുതുക്കുന്നതിനെന്ന വ്യാജേന ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് പണം തട്ടിയെടുക്കൽ, ലൈംഗിക പ്രവൃത്തികളുടെയോ ചേഷ്ടകളുടെയോ വ്യാജ തെളിവുകൾ വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയുള്ള പണം തട്ടൽ എന്നിവയുമുണ്ട്. സോഷ്യൽ മീഡിയ, ഗൂഗിൾ സെർച്ച് റിസൾട്ട് എന്നിവയിൽ വ്യാജ സഹായ നമ്പറുകൾ നൽകുകയും കസ്റ്റമർ സേവനത്തിനായി ഇന്റർനെറ്റിൽ തിരയുന്നവർ അറിയാതെ തട്ടിപ്പ് ടീമുകളുടെ വലയിലാവുകയും ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞ് നാട്ടിലുള്ള വ്യക്തികളുമായി പ്രണയം നടിച്ച് സമ്മാനങ്ങൾ അയച്ചിട്ടുണ്ടെന്നും അവയുടെ നികുതി നൽകിയ ശേഷം വാങ്ങാമെന്നും പ്രലോഭിപ്പിച്ച് പണം തട്ടുന്ന നിരവധി സംഘങ്ങളുമുണ്ട്. വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിലൂടെ തൊഴിലന്വേഷകരെ ലക്ഷ്യമാക്കിയുള്ള തട്ടിപ്പ്, വ്യാജ ഇ-കൊമേഴ്സ് സൈറ്റുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ്, വില കൂടിയ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാമെന്ന വാഗ്ദാനം നൽകി സാധനങ്ങൾക്ക് പകരം തടിക്കഷ്ണങ്ങളോ കളിക്കോപ്പുകളോ മറ്റോ നൽകി പറ്റിക്കുന്നു. ബാങ്കുകളുടെയോ മറ്റ് വിശ്വസ്ത സ്ഥാപനങ്ങളുടെയോ സാങ്കേതിക സഹായം നൽകുന്ന സംഘമെന്ന വ്യാജേന ആളുകളെ പറ്റിക്കുന്നു. ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് സംഘങ്ങളാണ് ജില്ലയിൽ വേരുറപ്പിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിനോട് സാദൃശ്യമുള്ള ആപ്പുകൾ
ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മൊബൈലിലെ വിവരങ്ങൾ തട്ടിയെടുത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടുന്ന രീതിയും പുതുതായി ആവിർഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾ വഞ്ചിതരാകാതിരിക്കണമെന്നും മനുഷ്യരുടെ പണത്തോടുള്ള അത്യാർത്ഥിയാണ് ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകാനുള്ള പ്രധാന കാരണമെന്നും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായതായി മനസ്സിലാക്കിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ 1930 എന്ന നമ്പറിൽ വിവരം അറിയിക്കുകയോ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പരാതി നൽകുകയോ ചെയ്യാവുന്നതാണ്. ഇടുക്കി സൈബർ സെൽ, പൈനാവ് സൈബർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളുമായി ബന്ധപ്പെട്ടും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയും ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകുന്നവർക്ക് നിയമസഹായം തേടാവുന്നതാണെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ്, DC ഇടുക്കി RB DYSP KR Biju എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഒഴുക്കിൽപ്പെട്ട കാട്ടാന കനാലിനോട് ചേർന്നുള്ള ഗ്രില്ലിൽ തങ്ങി നിന്നത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പെരിയാർ കടുവാ സങ്കേതത്തിലെ കാട്ടാനയാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ അകപ്പെട്ടത്. കനാലിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന ഗ്രില്ലിൽ തടഞ്ഞു നിന്നതിനാൽ 100 മീറ്റർ മാത്രമാണ് ആന ഒഴുകിയത്. ശക്തമായ വെള്ളമൊഴുക്കിൽ ആനയ്ക്ക് തിരിച്ചു നീന്താനും കഴിഞ്ഞില്ല. റിസോർട്ട് ജീവനക്കാരാണ് ആന ഗ്രില്ലിൽ കുടുങ്ങിയ വിവരം വനം വകുപ്പിനെ അറിയിച്ചത്. ഒരു മണിക്കൂറോളം കാട്ടാന ഗ്രില്ലിൽ തടഞ്ഞു നിന്നു. തുടർന്ന് തേക്കടിയിലെ ഷട്ടറടിച്ച് തമിഴ്നാട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെ ആന തിരിച്ച് നീന്തി കരയ്ക്ക് കയറി. പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തന്നെ ആന നീങ്ങിയിട്ടുണ്ട്. അപകടത്തിൽ ആനയ്ക്ക് പരിക്കുകളൊന്നുമില്ല എന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ കുമളി. തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയോടനുബന്ധിച്ച് ആയുർവേദ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. മിതമായ നിരക്കിൽ വിദഗ്ധ ആയുർവേദ പരിപാലനം നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. സഹകരണ ആശുപത്രി മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ തൊടുപുഴ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV Mathai ഉദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ വിഭാഗത്തിന്റെ ചുമതല നിർവഹിക്കുന്ന തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രി റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CK Shailaja ആമുഖ പ്രഭാഷണം നടത്തി. സഹകരണ ആശുപത്രി പ്രസിഡന്റ് KR Gopalan അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയോടനുബന്ധിച്ച് ആയുർവേദ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. മിതമായ നിരക്കിൽ വിദഗ്ധ ആയുർവേദ പരിപാലനം നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ആയുർവേദ സുഖചികിത്സ, തിരുമ്മ ചികിത്സ, പഞ്ചകർമ്മങ്ങൾ, ധാരകൾ, സ്റ്റീം ബാത്ത്, ഗർഭരക്ഷ, പ്രസവരക്ഷ എന്നീ സേവനങ്ങൾ ലഭ്യമാണ്. സഹകരണ ആശുപത്രി മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ തൊടുപുഴ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV Mathai ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്ഥാപനത്തിൻ്റെ തന്നെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, പുതിയ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരംഭിക്കാൻ, അതുപോലെ തന്നെ നേഴ്സിംഗ് സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ, 2 നീതി മെഡിക്കൽ സ്റ്റോറുകളും അതുപോലെ ഒരു നീതി ലാബും അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുമൊക്കെ തന്നെ കഴിഞ്ഞ കാലത്ത് നമുക്ക് കഴിഞ്ഞു എന്ന കാര്യം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ഇനി തുടർന്നും നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നേഴ്സിംഗ് കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനും അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ അതിൻ്റെ ഒരു ചുവടുവയ്പ്പിൻ്റെ കൂടി ഭാഗമാണ് ഇവിടെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ആരംഭിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖല ഇന്ന് ആതുര ശുശ്രൂഷ രംഗം ഏറെ മെച്ചപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴും സാമ്പത്തിക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പണസമ്പാദനം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ആതുര ശുശ്രൂഷ മേഖല ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യവും നാം ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ആയുർവേദ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രി റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CK Shailaja ആമുഖ പ്രഭാഷണം നടത്തി. അതിൻ്റെ ഒരു സന്ദേശം കൂടി ഈ ആശുപത്രി വഴി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഏറ്റവും അധികം ശ്രേഷ്ഠമായ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്ന മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം ആയുർവേദം എന്നാൽ അതൊരു ചികിത്സാശാസ്ത്രം മാത്രമല്ല, എന്നാൽ അത് ഒരു ശാരീരികമായ ആരോഗ്യത്തിൻ്റെയും മാനസികമായ ആരോഗ്യത്തിൻ്റെയും ബുദ്ധിപരമായ ആരോഗ്യത്തിൻ്റെയും ഏറ്റവും അധികം ആത്മീയമായ ആരോഗ്യത്തിൻ്റെയും ഒരു
ചട്ടക്കൂടാൻ അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട ഒരു വിദഗ്ധ ഉപദേശങ്ങളുടെ ഒരു കോമ്പന്റിയമാണ് എന്നൊക്കെയാണ് പറയേണ്ടി വരുന്നത്. സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ ആർ ഗോപാലൻ അധ്യക്ഷനായി, ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റെജി ജോസ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ കെ ഷാജി, ബോർഡ് അംഗം പി ജെ ഉലഹന്നാൻ, സെക്രട്ടറി രാജേഷ് കൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റർ റോസ്ലീമ ജോസഫ്, നഴ്സിംഗ് സൂപ്രണ്ട് സിനി എസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ടൂർക്കോ തൊടുപുഴ റോട്ടറി ക്ലബ്, സി ബി എ ക്ലബ്, ചീനിക്കുഴി എന്നിവയുടെ സഹകരണത്തോടെ 13-ാം തീയതി മഴ നടത്തം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പാറമടയിൽ മൺസൂൺ വാക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. സമാപന യോഗത്തിൽ തൊടുപുഴ കാർഷിക വികസന ബാങ്ക് ചെയർമാൻ റോയി കെ പൗലോസ് പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഉപ്പുകുന്ന് മലനിരകളിലൂടെ പാറമട മുതൽ ചെപ്പുകുളം വരെയാണ് മഴ നടത്തം. ഉദയവും അസ്തമയവും കാണാവുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പ്രദേശം. തൊടുപുഴ ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോർപ്പറേറ്റീവ് സൊസൈറ്റി, തൊടുപുഴ റോട്ടറി ക്ലബ്, സി ബി എ ക്ലബ്, ചീനിക്കുഴി എന്നിവയുടെ സഹകരണത്തോടെ ഉപ്പുകുന്ന് മലനിരകളിലൂടെ പാറമട മുതൽ ചെപ്പുകുളം വരെ 13-ാം തീയതി മൺസൂൺ വാക്ക് സംഘടിപ്പിക്കുന്നു. ടൂറിസം വികസനം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ സൊസൈറ്റി. രാവിലെ 9:30 പാറമടയിൽ നിന്നും ആരംഭിക്കുന്ന മഴ നടത്തം ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്, മുറംകെട്ടിപ്പാറ, ഇരുകല്ലുംപാറ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ചെപ്പുകുളത്ത് സമാപിക്കും. മഴ നടത്തം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പാറമടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉപ്പുകുന്നും മലനിരകളിലൂടെ പാറമട മുതൽ ചെപ്പുകുളം വരെ ഒരു മൺസൂൺ വാക്ക്, മഴ നടപ്പാ ഞങ്ങൾ നടത്തിയത്. അത് ജൂലൈ 13-ാം തീയതി അടുത്ത ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേയിലാണ് ഈ മൺസൂൺ വാക്ക് നടത്തുന്നത്. ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ് ഇത് നടത്തുന്നത്. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 2500 മുതൽ 3000 അടി വരെ ഉയരമുള്ള ഉപ്പുകുന്ന് പ്രദേശം, അതായത് ഇപ്പം ഏതാണ്ട് നമ്മുടെ ഡാർജിലിംഗ് കുന്നുകളോട് സാമ്യമുള്ളതാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉദയവും അസ്തമയവും കാണാവുന്നതാണ്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഈ സൗകര്യമുള്ളത്. ഈ പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യത ഇതുവരെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അത് പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി അതുപോലെ തന്നെ മൺസൂൺ കാലത്തെ മൺസൂൺ ടൂറിസം ഇപ്പം കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നീ രണ്ടുദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെയൊരു മൺസൂൺ വാർത്ത നടക്കുന്നത്. രാവിലെ 9:30 പാറമടയിൽ നിന്നും ഈ മഴനടത്തം ആരംഭിക്കുന്നതാണ്. ഉപ്പുകുന്ന് വ്യൂ പോയിൻറ്റ്, മുറംകെട്ടിപ്പാറ, ഇരുകല്ലുംപാറ എന്നീ പറയുന്ന വ്യൂ പോയിൻറ്റുകളിൽ കൂടിയാണ് ജാഥ നടന്ന് ചെപ്പുകൊടുത്ത് സമാപിക്കുന്നത്. ഇതിൻ്റെ ഫ്ളാഗ് ഓഫ്, മഴനടത്തത്തിൻ്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ടി ബിനു പാറമടയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന യോഗത്തിൽ തൊടുപുഴ കാർഷിക വികസന ബാങ്ക് ചെയർമാൻ റോയ് കെ പൗലോസ് പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. സമുദ്രനിരപ്പിൽ നിന്നും 2500 മുതൽ 3000 അടി വരെ ഉയരമുള്ള ഉപ്പുകുന്ന് പ്രദേശം ഡാർജിലിംഗ് കുന്നുകളോട് സാമ്യമുള്ളവയാണ്. ഉദയവും അസ്തമയവും കാണാവുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഈ പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയും കേരളത്തിലെ മൺസൂൺ കാലത്തിന്റെ അനന്തമായ ടൂറിസ്റ്റ് സാധ്യതകൾ വികസിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ പരിപാടി ജൂലൈ മാസത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടൂർക്കോ ചെയർമാൻ കെ സുരേഷ് ബാബു, ഡയറക്ടർമാരായ ഇന്ദു സുധാകരൻ, എം കെ സുരേന്ദ്രൻ നായർ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോബ് കെ ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ കെ വി ഫ്രാൻസിസ്, കൺവീനർ നിബി തോമസ്, ടൂർക്കോ ക്രിയേറ്റീവ് കോർഡിനേറ്റർ ഹരിത നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ ആന്റി ഡ്രഗ് വിജിലൻസ് ക്ലബ് DLSA ഇടുക്കി ഡിവിഷണൽ സെക്രട്ടറി ജഡ്ജ് അരവിന്ദ് ബി ഇടയോടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജാൻസി എം ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻസ് കൗൺസിലിന്റെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ജഡ്ജ് അരവിന്ദ് ബി ഇടയോടി പാർലമെന്റ് അംഗങ്ങൾക്ക് സാഷേസ് നൽകുകയും ചെയ്തു. തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ ആന്റി ഡ്രഗ് വിജിലൻസ് ക്ലബ് DLSA ഇടുക്കി ഡിവിഷൻ സെക്രട്ടറി ജഡ്ജ് അരവിന്ദ് ബി ഇടയോടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജാൻസി എം ജോർജ് അധ്യക്ഷത വഹിച്ചു. ലഹരി വിമുക്ത സ്കൂൾ അന്തരീക്ഷത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞ പ്രതിജ്ഞ ജഡ്ജ് അരവിന്ദ് ബി ഇടയോടി നയിച്ചു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൻസ, ഡീൻ ഓഫ് അക്കാദമിക്സ് ശ്രീജിത് ശ്രീധർ, സ്റ്റാഫ് സെക്രട്ടറി സോജൻ ടി ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻസ് കൌൺസിലിന് സ്കൂൾ പ്രിൻസിപ്പൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ജഡ്ജ് അരവിന്ദ് ബേഡയോടി പാർലമെന്റ് അംഗങ്ങൾക്ക് സാഷേഴ്സ് നൽകുകയും ചെയ്തു. ജൂൺ 25 നടന്ന സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ
ദേവകൃഷ്ണ പ്രശോഭ് ഹെഡ് ബോയ്, പാർവതി മധു ഹെഡ് ഗേൾ, ഡെരിക് കെ റോയ് ആർട്സ് ക്ലബ് സെക്രട്ടറി, അലൻ ജെ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ജിംഗിൾ റാണി ജോർജ്, ബിജു കുര്യാക്കോസ്, ജെയിംസ് ടി ദേവസി എന്നിവർ സ്കൂൾ ഹൗസ് ക്യാപ്റ്റന്മാർക്ക് ഫ്ളാഗ് കൈമാറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ സംസ്ഥാനതല പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷകരെ ആദരിക്കലും മത്സ്യ കർഷക സെമിനാറും നടത്തി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് തലത്തിലെ മികച്ച 10 മത്സ്യ കർഷകരെ ആദരിക്കുകയും അനുമോദനം അർപ്പിക്കുകയും ചെയ്തു. ജൂലൈ 10 ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ സംസ്ഥാനതല പ്രചാരണ പരിപാടികളുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മത്സ്യ കർഷകരെ ആദരിക്കലും മത്സ്യ കർഷക സെമിനാറും സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷകരെ ആദരിക്കലും മത്സ്യ കർഷക സെമിനാറും നടത്തി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു ഉദ്ഘാടനം ചെയ്തു. സമുദ്രങ്ങളുമായിട്ട് നിന്ന കാലഘട്ടങ്ങളിൽ അതിനെ വിഭജിച്ചുകൊണ്ട് നമ്മൾ ഇതിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് പുതിയ മത്സ്യങ്ങളെ സൃഷ്ടിക്കുവാനും അതേപോലെയുള്ള ഫിഷറീസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മഹത്തരമാണ്. അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ച് നമുക്കറിയാം, വിഷരഹിതമായ മത്സ്യങ്ങളെ ഉത്പാദിപ്പിക്കുകയും അത് അവർക്ക് കർഷകർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതേപോലെയുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കൂടുതൽ ആളുകളിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുന്നതിനും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഈ വർഷത്തിന് ബ്ലോക്ക് തലത്തിലെ മികച്ച 10 മത്സ്യ കർഷകരെ ആദരിക്കുകയും അനുമോദനം അർപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാനതല പരിപാടിയുടെ നേരിട്ടുള്ള സംപ്രേഷണം ഓൺലൈനായി പ്രദർശിപ്പിച്ചു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇല്ലിക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിത് തടത്തിൽ, പ്രൊമോട്ടർമാരായ ജോളി വർക്കി, ഹസീന വി എച്ച്, ഗീതു കെ ആർ, ഫിഷറീസ് അസിസ്റ്റന്റ് ഓഫീസർ സുലൈമാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഫിഷറീസ് ഡെവലപ്മെന്റ് ഓഫീസർ രാജേഷ് സ്വാഗതവും ഫിഷറീസ് പ്രൊമോട്ടർ അമീർ വാണിയപുര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. ചെയർമാൻ കൈക്കൂലി കേസിൽ പ്രതിയായ ശേഷം ആദ്യമായി ചേർന്ന തൊടുപുഴ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. വൈസ് ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇടയ്ക്ക് നിർത്തിവെച്ച ശേഷം വീണ്ടും ചേർന്നെങ്കിലും അജണ്ട പോലും ചർച്ചയ്ക്കെടുക്കാനാവാതെ പിരിച്ചുവിട്ടു. പ്രതിഷേധത്തിനിടെ LDF UDF കൗൺസിലർമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. LDFും UDFും നടത്തുന്നത് പോരാട്ട നാടകമാണെന്ന ആരോപണവുമായി BJPയും രംഗത്തെത്തി. രാവിലെ 11 കൌൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ UDF അംഗങ്ങൾ പ്രതിഷേധവുമായി അധ്യക്ഷയുടെ ചുറ്റും നിലയുറപ്പിച്ചു. ചെയർമാൻ സനീഷ് ജോർജിനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് LDF തന്നെ പുറത്താക്കണമെന്നായിരുന്നു UDF കൌൺസിലർമാരുടെ ആവശ്യം. നഗരസഭാ അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വൈസ് ചെയർപേഴ്സൺ നടപടികളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ UDF അംഗങ്ങൾ അജണ്ട പിടിച്ചുവാങ്ങി കീറിയെറിഞ്ഞു. തുടർന്ന് പ്രതിഷേധം വൈസ് ചെയർപേഴ്സണു നേരെ തിരിഞ്ഞതോടെ സംരക്ഷണവുമായി LDF അംഗങ്ങൾ രംഗത്തെത്തി. ഇതിനിടെ LDF UDF കൌൺസിലർമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബഹളം ശക്തമായതോടെ അരമണിക്കൂർ നേരത്തേക്ക് കൌൺസിൽ നിർത്തിവെച്ചു. തുടർന്ന് രണ്ടാമതും യോഗം ചേർന്നെങ്കിലും UDF പ്രതിഷേധം തുടർന്നു. ഇതിനിടെ LDFും UDFും നടത്തുന്ന പൊറാട്ട് നാടകമാണ് കൌൺസിൽ യോഗത്തിൽ അരങ്ങേറുന്നതെന്ന ആരോപണവുമായി BJPയും രംഗത്തെത്തി. ബഹളം രൂക്ഷമായതോടെ 12:15 അജണ്ടയെടുക്കാതെ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. സനീഷ് ജോർജിനെ ചെയർമാനാക്കിയത് LDF ആണെന്നും അഴിമതി കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം LDFനുണ്ടെന്നും UDF നേതാക്കൾ പറഞ്ഞു. LDFന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട്. അവർ പിന്തുണ പിൻവലിച്ചാൽ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട്. അവരത് നിർവഹിക്കുമോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിക്കും. ഈ ഇവിടെ ഇപ്പൊ കൗൺസിൽ കൂടുക എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരനായ ചെയർമാന്റെ കസേരയിലിരുന്ന് അഴിമതിക്കാരനായ ചെയർമാനു വേണ്ടിയാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് വൈസ് ചെയർപേഴ്സൺ ഇവിടെ കൗൺസിൽ കൂടുന്നത്. അങ്ങനെ അനുവദിക്കാൻ പറ്റുമോ? ഈ നാട്ടിലെ
അധ്യക്ഷ സ്ഥാനത്ത് ചെയർമാനാണെങ്കിൽ എൽ ഡി എഫും പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമായിരുന്നു. അഴിമതി കേസിൽ ഉൾപ്പെട്ടതോടെ ചെയർമാനുള്ള പിന്തുണ പിൻവലിച്ചതാണ്. എത്രയും വേഗം ചെയർമാൻ രാജിവെക്കണമെന്നാണ് നിലപാട്. യു ഡി എഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു. ഇന്ന് ഈ കൗൺസിൽ വിളിച്ചു ചേർത്തത് ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സണാണ്. ഈ അജണ്ട ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ വീടുകളിൽ കൗൺസിലർമാരുടെ മുമ്പിൽ കിട്ടിയതാണ്. ഇവിടെ നഗരസഭാ ചെയർമാൻ രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നഗരസഭാ ചെയർമാനാണ് ഈ ചെയറിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ ആ ചെയറിലിരുന്ന് ഈ കൌൺസിൽ നിയന്ത്രിക്കുവാൻ എൽ ഡി എഫിന്റെ കൌൺസിലർമാർ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ അത് സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയുന്നതുവരെ അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് അഭികാമ്യമായ കാര്യം. അതാണ് നമ്മളുടെ നാട്ടിൽ കണ്ടുള്ള മാതൃകകൾ. നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അവർ രാജിവെച്ച് മാറി നിൽക്കുകയും ആ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനായി ഇപ്പോഴത്തേക്കും വജ്ര ശോഭയോടു കൂടി അവർ തിരിച്ചു വരികയും ചെയ്തതിന് നമ്മുടെ നാട് സാക്ഷിയാണ്. അതാണ് ബഹുമാനപ്പെട്ട ചെയർമാനോട് ഞങ്ങൾക്കും പറയുവാനുള്ളത്. ചെയർമാൻ അഴിമതിക്കാരനാണെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. തൊടുപുഴ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൌൺസിൽ യോഗം വിളിച്ചതെന്നും അതിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും നഗരസഭാ അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. തൊടുപുഴ നഗരസഭയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നതുമുണ്ട്. അതതിന്റെ പരിസമാപ്തിയിൽ എത്തിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായി തൊടുപുഴ നഗരത്തിലെ മുഴുവൻ പൗരജനങ്ങളുടെയും ആവശ്യവും അവകാശവുമാണ്. ഈ രാഷ്ട്രീയത്തിലെ കളികളൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഞാനിവിടെ രാഷ്ട്രീയം കളിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. തൊടുപുഴയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ അവകാശങ്ങൾക്കോ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് കൗൺസിൽ വിളിച്ചിരിക്കുന്നത്. ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ ബി ജെ പി തയ്യാറാണ്. എന്നാൽ 8 അംഗങ്ങൾ മാത്രമുള്ളതിനാൽ ബി ജെ പിയുടെ അവിശ്വാസം പാസ്സാകില്ല. ചെയർമാനെ പുറത്താക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് തങ്ങളുടെ അവിശ്വാസത്തെ പിന്തുണയ്ക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു. എൽ ഡി എഫ് കാരൻ പറയുന്നു പിന്തുണ ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നു, ഈ ചെയർമാനിൽ വിശ്വാസമില്ലാതെ എന്ന് പറയുന്നു. അപ്പൊ എൽ ഡി എഫ് കാർ കൊണ്ടുവരണ്ടായിരുന്നു, അവര് കൊണ്ടുവന്നില്ല. നിയമപരമായിട്ട് ചെയർമാനെ മാറ്റുവാനുള്ള ധാർമ്മികത ഉണ്ടെങ്കിൽ, ധാർമ്മികത മൂല്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് കൌൺസിലർമാർ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസാക്കുവാൻ വേണ്ടി തയ്യാറാകണം. എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിക്ക് ഒപ്പം സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ചെയർമാൻ സനീഷ് ജോർജ് യോഗത്തിന് എത്തിയിരുന്നില്ല. തലസ്ഥാനത്ത് നിന്നും 2 ആഴ്ചത്തേക്കുള്ള ചെയർമാന്റെ അവധി മറ്റന്നാൾ വരെയാണ്. ഇത് അവസാനിക്കുമ്പോൾ ചെയർമാൻ നഗരസഭയിൽ എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും സനീഷ് ജോർജ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രഖ്യാപനം. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഒഇടിയുടെ അംഗീകൃത പരീക്ഷാ കേന്ദ്രമായ പിയർ അക്കാദമി ഓസ്ട്രേലിയയുടെ ഭാഷാ പരിശീലന വിഭാഗമായ ഡിസ്കു ഇംഗ്ലീഷ് കേരളത്തിൽ ആദ്യമായി തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ നഗരസഭാ വൈസ് ചെയർമാൻ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി റോഡിൽ സിസിലിയ ഹോട്ടലിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ആരോഗ്യരംഗത്തെ തൊഴിൽ ലഭ്യതയ്ക്ക് ആവശ്യമായ ഒഇടിയുടെ അംഗീകൃത പരീക്ഷാ കേന്ദ്രമായ പിയർ അക്കാദമി ആസ്ലേഷ്യയുടെ ഭാഷാ പരിശീലന വിഭാഗമായ സിഗു ഇംഗ്ലീഷ് തൊടുപുഴ ഇടുക്കി റോഡിൽ കെഎസ്ആർടിസി ബസ് സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലുള്ള തൊഴിലന്വേഷകരായിട്ടുള്ള വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന അനേകം പേർക്ക് പ്രതീക്ഷയായി മാറട്ടെ. അവർക്കെല്ലാം മെച്ചപ്പെട്ട സേവനം, നല്ല വിദ്യാഭ്യാസം, ടെസ്റ്റുകൾ പാസ്സാകാനുള്ള ട്രെയിനിങ്ങും അവസരങ്ങളുമൊക്കെ ഈ സ്ഥാപനങ്ങളിൽ കൂടി ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നിലകളും നേരുന്നു. നന്ദി. ചടങ്ങിൽ പിയർ അക്കാദമിയുടെ ഇന്ത്യ ഹെഡ് ആനന്ദ് സായ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഐ ആം ആനന്ദ് സായ്, ഇന്ത്യ ഹെഡ് ഫോർ പിയർ അക്കാദമി ഓസ്ട്രേലേഷ്യ. ഐ ആം ഹാപ്പി ടു അനൗൺസ് ടു എവരിവൺ ദാറ്റ് ടുഡേ 10th ജൂലൈ 2024 വി ഹാവ് ഫോർമലി ഓപ്പൺഡ് ദ കോച്ചിംഗ് സെന്റർ അറ്റ് തൊടുപുഴ, കേരള. ദിസ് ഈസ് അവർ ഫസ്റ്റ് കോച്ചിംഗ് സെന്റർ ആൻഡ് ടുഡേ we have started it in a grand way and under the brand name Disgu English. Disgu English is the coaching arm of Pear Academy, a well respected brand, and under Pear Academy we have a silo for coaching, that is Disgu English.
and we administer the OET exams all over India, that is Pair Academy, and we are also into placements, that is under the brand name Unstill Works. നഗരസഭയുടെ പി ഡബ്ല്യു ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ, മംഗളം നോർത്തേൺ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പുന്നൂസ് ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു എയിംസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചേ പ്രസ്ഥാനത്തിലെ എല്ലാ വിജയാശംസകളും മുമ്പോട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിയർ അക്കാദമി സിഇഒ ദൽജിത് റാവ് ഓസ്ട്രേലിയയിൽ നിന്നും തത്സമയം ഓൺലൈനിൽ പുതിയ തുടക്കത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹലോ ആൻഡ് വെൽക്കം ടു ഡിസ്കിൽ ഇംഗ്ലീഷ് ഇൻ തറപ്പുഴ. മൈ നെയിം ഇസ് ദൽജിത് റാവ് ആൻഡ് ഐ ആം ദി ഗ്രൂപ്പ് സിഇഒ ഓഫ് ഡിസ്കിൽ ഇംഗ്ലീഷ് ആൻഡ് വി വെൽക്കം യു ടു ഔർ കോച്ചിംഗ് സെന്റർ വിച്ച് ഇസ് ഓപ്പനിംഗ് സൂൺ അറ്റ് ഡിസ്കിൽ ഇംഗ്ലീഷ്. Your journey to success in OET, IELTS and PTE will be a winner. We look forward to welcoming you at our coaching center. ഒഫീഷ്യൽ ട്രെയിനർ സൗമ്യ ചന്ദ്രൻ സ്വാഗതവും ഡോക്ടർ അമൽ ഓസ്റ്റിൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. And then we do offer, the company do offer training for almost 9 sectors like the veterinary, dentistry, nurses, doctors, pharmacy, like almost 9 faculties of medicine. So anybody who's dreaming for a better career or like a future abroad in Auckland, like Australia, New Zealand, England, anywhere across India, is there one of the biggest, what should I say, first step they should take, and I promise this company offers the best for the success. Peer Academy ile tasvini visujodile OET exam full aanu avadu neppodu oru valare positive aayittulla comments maatrame Peer Academy ye kurichu evideyum undayittullu appo adu thanneyanu disgone kaaryathilum nammal guarantee cheynathu quality അതും അതിനോടൊപ്പം തന്നെ അംഗീകൃതമായ ലൈസൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിംഗ് ടീമുമാണ് നമുക്ക് ഡിസ്കോ ഇംഗ്ലീഷിലുള്ളത്. ഡിസ്കോ ഇംഗ്ലീഷിൽ OET ട്രെയിനിംഗ് മാത്രമല്ല IELTS, IELTS PTE, TOEFL എന്നിവ പഠിപ്പിക്കും. ഡിസ്കോ ഇംഗ്ലീഷ് OET യുടെ ഓൾ സ്റ്റാർ റെക്കഗ്നിഷനുള്ള ഒരു കമ്പനിയാണ്. ഡെന്റിസ്ട്രി, ഡയറ്ററ്റിക്സ്, ഫാർമസി, ഫിസിയോതെറാപ്പി, റേഡിയോഗ്രഫി, മെഡിസിൻ തുടങ്ങി 9 പ്രൊഫഷൻസ് പഠിപ്പിക്കാനുള്ള എൻഡോഴ്സ്മെന്റ് OET നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിസ്കോ ഇംഗ്ലീഷ്. മാത്രമല്ല OET സ്റ്റുഡൻസിന് ഇനി മുതൽ OET എക്സാമിന് വേണ്ടി ബുക്കിംഗിൽ ഡിസ്കോ ഇംഗ്ലീഷിനെ സമീപിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും സ്വാഗതം. OET യുടെ പ്രീമിയം പാർട്ട്ണറായ സിഡ്ഗോ ഇംഗ്ലീഷ് ആരോഗ്യ മേഖലയിലെ തൊഴിൽ ലഭ്യതയ്ക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഭാഷാ പരിശീലനത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 ഉദ്യോഗാർത്ഥികളിൽ 95% വിജയനിരക്കുമായി പ്രശസ്തമാണ്. ഡെന്റിസ്ട്രി, ഡയറ്ററ്റിക്സ്, മെഡിസിൻ, നഴ്സിംഗ്, ഒക്യുപ്പേഷണൽ തെറാപ്പി, ഫാർമസി, ഫിസിയോതെറാപ്പി, റേഡിയോഗ്രാഫി, സ്പീച്ച് പാത്തോളജി, വെറ്ററിനറി സയൻസ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്കും ഇംഗ്ലീഷ് പരിജ്ഞാനത്തിന് OET യുടെ അംഗീകാരമുള്ള കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡറാണ് സിഡ്ഗോ ഇംഗ്ലീഷ്. കൂടാതെ OET യുടെ ഒഫീഷ്യൽ പ്രോഗ്രാമായ OET ഓൾ സ്റ്റാർസ് റെക്കഗ്നീഷൻ, നിയാസ് ഓസ്ട്രേലിയയുടെ അംഗീകാരം തുടങ്ങിയവ സിഡ്ഗോ ഇംഗ്ലീഷിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. സ്ഥാപനത്തിന്റെ തൊടുപുഴയിലെ പരിശീലന കേന്ദ്രത്തിൽ മികച്ച സൗകര്യങ്ങളോടെ ഓരോ പ്രൊഫഷനും അനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനം നൽകുന്നതിന് OET അംഗീകാരമുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ സജ്ജമാണ്. ഓസ്ട്രേലിയ ആസ്ഥാനമായി വിവിധയിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങളുള്ള സിഡ്ഗോ ഇംഗ്ലീഷ് ആരോഗ്യ പരിശീലന രംഗത്തുള്ള പ്രൊഫഷണലുകൾക്ക് രാജ്യാന്തര കരിയറിൽ ഉയരങ്ങളിൽ എത്തുന്നതിനാവശ്യമായ ലോക നിലവാരമുള്ള സവിശേഷ ഭാഷാ പരിശീലനം എല്ലാവർക്കും പ്രാപ്യമാക്കുന്നതിന് ഇന്ത്യയിലുടനീളം പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കോതമംഗലം നഗരമധ്യത്തിലെ കുരൂർ പാലത്തിനടിയിൽ മാലിന്യം കുന്നുകൂടി. അധികൃതർക്ക് അനക്കമില്ല. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന പരമ്പരാഗത ജലസ്രോതസ്സാണ് കുരൂർ തോട്. കയ്യേറ്റം കൊണ്ട് മാലിന്യം കൊണ്ടും കുരൂർ തോട് നാശത്തിലായിട്ട് കാലങ്ങൾ ഏറെയായി. കോതമംഗലം ആറിലേക്ക് ഒഴുകിയെത്തുന്ന കുരൂർ തോടിന്റെ സംരക്ഷണത്തിനും ശുചീകരണത്തിനും ജലസേചന വകുപ്പോ തോടിന്റെ ചുമതലയുള്ള നഗരസഭയോ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതിക്ക് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. കോതമംഗലം നഗരമധ്യത്തിലെ കുരൂർ പാലത്തിന് അടിയിൽ മാലിന്യം കുന്നുകൂടി. അധികൃതർക്ക് അനക്കമില്ല. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന പരമ്പരാഗത ജലസ്രോതസ്സാണ് കുരൂർ തോട്. കയ്യേറ്റം കൊണ്ടും മാലിന്യം കൊണ്ടും കുരൂർ തോട് നാശത്തിലായിട്ട് കാലങ്ങളേറെയായി. കോതമംഗലം ആറിലേക്ക് ഒഴുകിയെത്തുന്ന കുരൂർ തോടിന്റെ സംരക്ഷണത്തിനും ശുചീകരണത്തിനും ജലസേചന വകുപ്പോ തോടിന്റെ ചുമതലയുള്ള നഗരസഭയോ നടപടികൾ സ്വീകരിക്കുന്നില്ല.
പരാതിക്ക് ഏറെ കാലത്തെ പഴക്കമുണ്ട്. ഇതിനു പുറമെയാണ് പുതുമഴയിൽ തോടിലൂടെ ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ നഗരമധ്യത്തിലുള്ള കുരൂർ തോട്ടിലെ പാലത്തിനടിയിൽ കുന്നുകൂടിയിട്ടുള്ളത്. ഈ മാലിന്യ കൂമ്പാരം തോട്ടിലെ ഒഴുക്ക് വരെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. കനത്ത മഴയിൽ കുരൂർ തോട്ടിൽ ജലവിതാനം ഉയരുമ്പോൾ ഈ ഭാഗത്തെ കച്ചവട സ്ഥാപനങ്ങളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. പാലത്തിന് അടിയിൽ മാലിന്യം കുന്നുകൂടി ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ ഇപ്പോൾ കനത്ത മഴ ഉണ്ടായാൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. മാലിന്യം ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും തുടർ പഠനവും പഠന പിന്തുണയും നൽകുന്നതിനും വിദ്യാഭ്യാസ സർവേയും വിദ്യാഭ്യാസ അവകാശ ബോധവൽക്കരണ ക്യാമ്പയിനും പിണ്ടിമന പഞ്ചായത്തിലെ അയിരൂർ പാടത്ത് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും തുടർ പഠനവും പഠന പിന്തുണയും നൽകുന്നതിന് വിദ്യാഭ്യാസ സർവേയും വിദ്യാഭ്യാസ അവകാശ ബോധവൽക്കരണ ക്യാമ്പയിനും പിണ്ടിമന്ന പഞ്ചായത്തിലെ അയിരൂർ പാടത്ത് തുടക്കമായി. സമഗ്ര ശിക്ഷ കേരള കോതമംഗലം BRCയുടെ കീഴിൽ അയിരൂർപാടം ജാസ് പബ്ലിക് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന പിണ്ടിമന്ന പഞ്ചായത്ത് തല സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് അതിഥി തൊഴിലാളികളുടെ വീടുകളിൽ സർവേയും ബോധവൽക്കരണവും നടത്തുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രദേശങ്ങളിൽ സ്കൂളിൽ പോകാൻ പ്രായമായ ഏതെങ്കിലും കുട്ടി സ്കൂളിൽ പോകുന്നില്ല എങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ സമൂഹം തയ്യാറാകും. എന്തുകൊണ്ട് ആ കുട്ടിയെ സ്കൂളിൽ വിടുന്നില്ല എന്ന് സമൂഹം തന്നെ അതിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അത്രയേറെ ഗൗരവത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കേരളീയർ കാണുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു മുടക്കവും നമുക്ക് വരുത്താൻ പാടില്ല. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് അനുകൂലമായ സാഹചര്യം എന്തു തന്നെയായാലും കേരളത്തിലുണ്ട്. അത് പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കണമെന്നുള്ളതാണ് എനിക്ക് MLA എന്നുള്ള നിലയിൽ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയൽ അധ്യക്ഷനായി. UP സ്വദേശിനി എഡ്യൂക്കേഷൻ വോളണ്ടിയർ അർഷി സലീം വീടുകളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലാലി ജോയി, SM അലിയാർ, ടിജി ആന്റണി എന്നിവർ പ്രസംഗിച്ചു. പിണ്ടിമന ക്ലസ്റ്റർ കോർഡിനേറ്റർ EV രാജി, പിണ്ടിമന അത്താണിക്കൽ UP സ്കൂൾ അധ്യാപിക ബിന്ദു രാജൻ, വിദ്യാ വോളണ്ടിയർ M അശ്വതി, ടീച്ചർ ഷിംന റഷീദ് എന്നിവർ സർവേക്ക് നേതൃത്വം നൽകി. മലയാള ഭാഷ സംസാരിക്കാനും എഴുതാനും ഗണിതാശയങ്ങൾ ഉറപ്പിക്കുന്നതിനും വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിൽ പ്രത്യേക പരിശീലനം നൽകുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ് സെന്ററിലുള്ളത്. ന്യൂസ് ബ്യൂറോ കോതമംഗലം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നെല്ലിമറ്റത്തും നേരിമംഗലത്തുമായി റോഡിന് സമീപത്ത് നിന്നിരുന്ന ഭീമൻ മരങ്ങൾ കടപുഴകി വീണ് കൊച്ചു കുട്ടികളടക്കം നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സംഭവങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് കോതമംഗലം MLA ആന്റണി ജോൺ. ദേശീയ പാതയോരത്തെ അപകടാവസ്ഥയിലായ മരങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യവും ആന്റണി ജോൺ MLA നിയമസഭയിൽ ഉന്നയിച്ചു. കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ അപകട ഭീഷണി നേരിടുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അല്ലാത്തവയുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. ശ്രീ ആന്റണി ജോൺ, വൈവിധ്യ സംരക്ഷണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുന്നു സർ. സർ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സർ എൻ്റെ മണ്ഡലത്തിലെ നേരിമംഗലം വില്ലാഞ്ചിറയിൽ, അവിടെ ദേശീയപാതയിൽ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് ഒരു വൻമരം വീണ് ഇടുക്കി സ്വദേശിയായ ജോസഫ് എന്ന ഇടുക്കി സ്വദേശി അവിടെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 3 പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. ആ ബോഡി വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ തന്നെ ഏറെ സമയം എടുക്കേണ്ടി വന്നു. ഇതേ പഞ്ചായത്തിൽ തന്നെയാണ്, കവളങ്ങാട് പഞ്ചായത്തിലാണ് നെല്ലിമറ്റത്ത് 9 വർഷം മുമ്പ് സ്കൂൾ ബസ്സിന് മുകളിലേക്ക് ഇതുപോലെ വലിയ മരം വീണ് 5 കുട്ടികൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ നേരിമംഗലത്തെ വിഷയത്തിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയും അദ്ദേഹം ഇടപെടുകയും കുറേ പാഴ്മരങ്ങളടക്കം ഈ പ്രദേശത്ത് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനിയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും ഇടുക്കി റോഡിലുമടക്കം ഇതിന് സമാനമായ വിഷയങ്ങൾ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഈ ഫോറസ്റ്റ് ഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ കൂടുതൽ പ്രതികൂലമായി മാറുമെന്ന അറിയിപ്പ്, മുന്നറിയിപ്പ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതുപോലുള്ള പാഴ്മരങ്ങളും അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ഒക്കെ അടിയന്തരമായി അതിന്റെ ശിഖരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ സർ? മിനിസ്റ്റർ സർ, കാലവർഷക്കാലത്ത് ഗുരുതരമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഗവേഷണ കേന്ദ്രം നമുക്ക് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ റോഡിന് ഇരുവശവുമുള്ള
അപകടകാരിയായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നാട്ടിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ മുകളിൽ ഒരു മരം പൊട്ടി വീഴുകയും ഒരാൾ മരിക്കുകയും മറ്റുള്ളവർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുകയും മരങ്ങൾ മുറിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും ഈ രണ്ട് റോഡുകളിലെയും അപകടകാരിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് ഉറപ്പു നൽകുന്നു. ഇടുക്കി ജില്ലാ PSC ഓഫീസ് ആസ്ഥാനത്തിന് കെട്ടിടം നിർമ്മാണ നടപടികൾ ഇഴയുന്നു. കെട്ടിട നിർമ്മാണത്തിനായി നഗരസഭ സ്ഥലം വിട്ടു നൽകിയിട്ട് 6 വർഷം. ബജറ്റിൽ ഉൾപ്പെടുത്തി 5.5 കോടിയുടെ ഭരണാനുമതി കഴിഞ്ഞ ജൂണിൽ ലഭിച്ചിട്ടും ഇതുവരെ യാതൊരു തുടർ നടപടിയുമില്ല. നിർദ്ദിഷ്ട സ്ഥലം കാടുകയറി നശിക്കുന്നു. സർക്കാർ അനാസ്ഥയെന്ന ആക്ഷേപം ശക്തമായി. കട്ടപ്പനയ്ക്ക് തിരകക്കുറിയാകേണ്ട ജില്ലാ PSC ഓഫീസ് കെട്ടിടം നിർമ്മിക്കേണ്ട നിർദ്ദിഷ്ട സ്ഥലമാണിത്. സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമാക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 2018 നവംബർ 7 PSCക്കായി 20 സെന്റ് സ്ഥലം നഗരസഭ അമ്പലക്കവലയിൽ വിട്ടു നൽകിയത്. പിന്നീട് വഴിക്കായും 2 സെന്റ് സ്ഥലവും കൂടുതൽ നൽകി. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ബഹുനില മന്ദിരം നിർമ്മിക്കാൻ 5.5 കോടി രൂപ അനുവദിച്ച് 2023 ജൂണിൽ ഭരണാനുമതിയും ലഭിച്ചതാണ്. എന്നാൽ ഈ സ്ഥലം ഇപ്പോൾ കാട് കയറി കിടക്കുന്ന സ്ഥിതിയാണ്. വാടക കെട്ടിടത്തിൽ തന്നെ തുടരാനാണെങ്കിൽ നഗരസഭയുടെ സ്ഥലം എന്തിന് PSC ഏറ്റെടുത്തുവെന്നും സർക്കാർ അനാസ്ഥ അവസാനിപ്പിച്ച് ഉടൻ കെട്ടിട നിർമ്മാണം ആരംഭിക്കണമെന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. 2023 ബഡ്ജറ്റിൽ 5.5 കോടി രൂപ അതിനു വേണ്ടിയിട്ട് ബഡ്ജറ്റ് പ്രൊവിഷൻ ഉണ്ടാവുകയും അതിന് ഭരണാനുമതി കൊടുക്കുകയും ചെയ്തതാണ്. 200 കുട്ടികൾക്ക് ഒരേ സമയം ഓൺലൈൻ പരീക്ഷ നടത്തുന്നതിനുള്ള വലിയ ഹാളും അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിഭാഗവും 4 നിലകളിലുള്ള വലിയ ഒരു ഓഫീസ് സമുച്ചയമാണ് PSC വിഭാവന ചെയ്തിരുന്നത്. ഏതാണ്ട് 50ലധികം ജീവനക്കാർ ഉള്ള ഒരു ഓഫീസായി അത് മാറും എന്നാണ് പറഞ്ഞിരുന്നത്. ഈ 6 വർഷക്കാലമായിട്ടും ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്ഥലം മുഴുവൻ ഇപ്പോൾ കാട് കയറി ഇഴജന്തുക്കളുടെയും എല്ലാം കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ PSCയും അതോടൊപ്പം തന്നെ സർക്കാരും വളരെ ഗൗരവമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ ഉള്ള ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന ഈ നിയോജക മണ്ഡലത്തിലെ PSC ഓഫീസിൻ്റെ ഗതി ഇന്നത്തെ നിലയിലായിരിക്കുന്നതിൽ അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനും ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നെങ്കിൽ ഓഫീസ് അവിടെ പണിയാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കണം. കാരണം ഒരാവശ്യമില്ലാത്ത ഇപ്പോൾ എന്തോരം ഓഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥലമില്ലാത്തതിൻ്റെ പേരിലൊക്കെ പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയും സംസ്ഥാന ഗവൺമെൻറ് ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്ന 5.5 കോടി രൂപ ഏറ്റവും വേഗം PSCക്ക് കൊടുത്ത് അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കാനായിട്ട് തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാനായിട്ടുള്ളത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഹൗസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ 4ാം നിലയിലാണ് ജില്ലാ PSC ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 40ലധികം ജീവനക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. നിലവിൽ സ്ഥലപരിമിതികൾ ഒട്ടേറെയുണ്ട്. സ്ഥലം വിട്ടുനൽകിയ നഗരസഭ വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്നും വാടക നൽകി പണം കളയാതെ അടിയന്തരമായി കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ സർക്കാരും തയ്യാറാകണമെന്നും BJPയും ആവശ്യപ്പെട്ടു. നിർമ്മാണം സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ച് പേപ്പർ വർക്കുകൾ കൂടി തീരാനുണ്ടെന്നാണ് PSCയുടെ വിശദീകരണം. വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ഉദ്യോഗാർത്ഥികളും ഓഫീസിലെ ജീവനക്കാരും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കാടുകയറി ഇഴജന്തുക്കൾക്ക് വാസസ്ഥലമൊരുക്കാതെ സ്ഥലത്തെ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത 52 കേസുകളിലായി 55 കോടി രൂപ ജില്ലയിലെ വിവിധ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയോടനുബന്ധിച്ച് ആയുർവേദ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി ഉദ്ഘാടനം നിർവഹിച്ചു. ടൂർക്കോ തൊടുപുഴ റോട്ടറി ക്ലബ്, CBA ക്ലബ്, ചീനിക്കുഴി എന്നിവയുടെ സഹകരണത്തോടെ 13ാം തീയതി മഴ നടത്തം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ സംസ്ഥാനതല പ്രചാരണ പരിപാടികളുടെ ഭാഗമായി
തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷകരെ ആദരിക്കലും മത്സ്യ കർഷക സെമിനാറും നടത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു ഉദ്ഘാടനം ചെയ്തു. ഒഇടിയുടെ അംഗീകൃത പരീക്ഷാ കേന്ദ്രമായ പിയർ അക്കാദമി ഓസ്ട്രേലിയയുടെ ഭാഷാ പരിശീലന വിഭാഗമായ ഡിസ്കു ഇംഗ്ലീഷ് തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.